നമസ്കാരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി നഹാസ് പത്തനംതിട്ട സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതായത് ഇന്നലത്തെ ഡേറ്റ് ആണ് ഇനി ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ഇന്ന് രാവിലെ അന്തരിച്ച കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും നിയമസഭാ സാമാജികനുമായ പി ടി തോമസ് എം എൽ എയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ചില തൽപര കക്ഷികൾ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ് ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്ന് പോസ്റ്റ് ചെയ്ത കമൻ്റുകൾ അദ്ദേഹത്തെ മാത്രമല്ല സാംസ്കാരിക കേരളത്തെ കൂടിയാണ് അപമാനിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ ഉചിതമായ നടപടി അങ്ങ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോൺഗ്രസ് ആണേ ഇതിനു മുമ്പേയും ഇതേപോലുള്ള ചില പരാതികളുടെ പകർപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഈ കോൺഗ്രസ്സുകാരൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കമൻറ്റിൽ കൂടെ അവരുടെ അണികൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അത് സംഘി നേതാക്കളല്ലേ കണക്കായിപ്പോയി എന്നാണ് ഇപ്പോൾ സ്വന്തമായി നൊന്തപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നോവുന്നുണ്ടല്ലേ ആരും പഴയതൊന്നും മറന്നിട്ടില്ല പണ്ട് സംഘപരിവാറുകാരും ബി ജെ പി കാരും ഒക്കെ വലിയ ബഹുമാനത്തോടെയും ആരാധനയോടെയും കാണുന്ന ശ്രീ പരമേശ്വർജി എന്ന വ്യക്തി മരിച്ചപ്പോൾ പോലും ഏതോ ഒരു സംഘപരിവാറുകാരനല്ലേ മരിച്ചത് അതിനിത്ര അനുശോചിക്കാൻ എന്ത് ഇരിക്കുന്നു എന്ന തരത്തിലും മറ്റുമൊക്കെ അതിലും മോശപ്പെട്ട രീതിയിലൊക്കെ വീ ടി ബൽറാമിനെ പോലെ ഉള്ളവർ പോലും പോസ്റ്റ് എന്ന് ഓർക്കണം അപ്പോൾ അന്ന് ഒന്നും പറയാതെ അതൊക്കെ ആസ്വദിച്ച് ചിരിച്ചവർ ഇന്നിപ്പോൾ അവരുടെ ഒരു എം എൽ എ മരണപ്പെട്ടപ്പോൾ അതിനെതിരെ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടന്നാലും അതായത് നമ്മുടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഒരു പടത്തലവൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടപ്പോഴും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടതാണ് ഈ രാജ്യത്തിന് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള സംഭവം നടക്കുമ്പോഴോ രാജ്യം ഏതെങ്കിലും കാര്യത്തിൽ പിന്നോട്ട് പോകുന്നു കണ്ട കണ്ടാലോ ഒക്കെ ഇവിടെ സന്തോഷിക്കുന്ന ഒരു പ്രത്യേകതരം ജീവികളുണ്ട് കൂട്ടരുണ്ട് അത്തരക്കാരാണ് ഇത്തരം വാർത്തകൾക്ക് താഴെ വന്നിട്ടും ഇതേപോലെ കമൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ആദ്യം മുതലേ വിളിച്ചു പറഞ്ഞ ഒരു കൂട്ടരുണ്ട് അവരെയാണ് നിങ്ങൾ സംഘികൾ എന്ന് വിളിക്കുന്നത് അവരുടെ നേതാക്കളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ആളുകളൊക്കെ മരിക്കുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ അതിന് താഴെ വന്നിട്ട് സ്മൈലിടാനും കമൻ്റ് ഒക്കെ മുതിരുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് അതിനെതിരെ പറയുമ്പോൾ ആ സംഘ നേതാവല്ലേ കുഴപ്പമില്ല കണക്കായിപ്പോയി ആ രീതിയിലായിരുന്നു നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കെതിരെ വന്നപ്പോൾ നിങ്ങൾക്ക് നോവുന്നുണ്ട് പരാതിയായിട്ട് പോലീസിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്കെതിരെയാണ് എങ്കിൽ നാളെ അവർ നിങ്ങൾക്കെതിരെ വരും എന്ന് എത്ര 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 തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേൾക്കില്ല ആ മനുഷ്യൻ്റെ ചിത അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും അദ്ദേഹത്തിനെ ദഹിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആ ചടങ്ങ് ഇതുവരെ നടന്നിട്ടില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ആരുമാട്ടെ എന്തുമാകട്ടെ ഒരാൾ മരിച്ചു അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലാണോ പോസ്റ്റിടൻ്റെ കമൻറ്റിടൻ്റെ കോൺഗ്രസ്സുകാരന് നോവുന്നുണ്ട് ഇപ്പോൾ നോവണം ഇതിനു മുമ്പേ നിങ്ങളും മാറി നിശ്ശബ്ദനായിട്ടിരിക്കുകയോ ചിരിക്കുകയോ ചെയ്തിരുന്നു ബി ജെ പി നേതാവോ സംഘപരിവാർ നേതാവോ ഒക്കെ ഇതേ ഇതേ രീതിയിൽ മരണപ്പെടുകയോ എന്തിന് ഇവിടെ നമുക്കറിയാം ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്ന മനോജ് പരീക്കർ അതേപോലെ തന്നെ ഏവർക്കും ബഹുമാനവും ആദരവുമൊക്കെ തോന്നുകൊണ്ടാ തോന്നുന്ന വ്യക്തിത്വമായിരുന്ന സുഷമ സ്വരാജ് മരിച്ചപ്പോൾ പോലും ചില കോണിൽ നിന്നൊക്കെ ചില ഡയലോഗും ചില കമൻറ്റും ചില പരാമർശവും നമ്മൾ കണ്ടതാണ് ആരും ഇവിടെ ചിരഞ്ജീവികളല്ലോ എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കും അത് ഉറപ്പല്ലേ ആ സത്യം നമ്മുടെ മുന്നിലിങ്ങിരിക്കുകയാണ് ചെയ്ത് ഒരു മൃതദേഹത്തോട് പോലും ഇങ്ങനെ അപമാനകരമായ രീതിയിൽ പ്രതികരിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുക അത്തരക്കാർ മനുഷ്യരല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് സംഖ്യയ്ക്കും ബാധകമാണ് സുടാപ്പിക്കും ബാധകമാണ് കമ്മിക്കും ബാധകമാണ് കൊങ്ങിക്കും ബാധിക്കും ആർക്കും ഒരിക്കും ആർക്കും ബാധകമാണ് ഏത് വ്യക്തി ആയിക്കോട്ടെ അപ്പോൾ സംഘപരിവാർ നേതാവ് അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് നേതാവ് ഇതുപോലെ മരണപ്പെടുമ്പോൾ അതിന് താഴെ വന്ന് ചിരിക്കുന്നവരെ നോക്കി മാറി നിശ്ശബ്ദരായിരിക്കുകയോ ചിരിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നേതാവിൻ്റെ മരണം വന്നപ്പോൾ അതേ കൂട്ടർ തന്നെ ഒരിക്കൽ സംഘ സംഘപരിവാർ നേതാക്കൾ മരിച്ചപ്പോൾ ചിരിച്ച അതേ കൂട്ടർ അല്ലെങ്കിൽ അപമാനിച്ച അതേ കൂട്ടർ തന്നെ നിങ്ങളുടെ നേതാവിനെതിരെയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തു നോവണം എന്നാൽ മാത്രമേ മനുഷ്യനാവൂ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റൂ ഭാവിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ എല്ലാവരും ഒറ്റക്കേട്ടായിട്ട് നിന്ന് എതിർക്കണം ചെറുത്തു തോൽപ്പിക്കണം അല്ലാതെ ആ അതാ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരല്ലേ അവരുടെ നേതാവിനെ അല്ലേ കളിയാക്കിക്കോട്ടെ പറഞ്ഞോട്ടെ എന്ന് വെച്ച് മിണ്ടാതിരുന്നാൽ കണ്ണടച്ചിരുന്നാൽ ഇതേപോലെ പരാതിയുമായിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും ഇത് കമ്മ്യൂണിസ്റ്റുകാരനും ബാധകമാണ് അവർക്കു നേതാക്കൾ ആരും ചിരുഞ്ജീവികളല്ല പ്രായമായി മരിക്കുന്നവരുണ്ട് അസുഖം വന്ന് മരിക്കുന്നവരുണ്ട് അപകടത്തിൽ മരിക്കുന്നവരുണ്ട് ചിലരൊക്കെ കൊല്ലപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇതുപോലുള്ള പരാമർശങ്ങളും ഇതേപോലുള്ള കമൻ്റുകളും പോസ്റ്റുകളുമൊക്കെ കാണുമ്പോൾ അവർക്കും നോവും ജീവിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ ഓർക്കണം മുൻകാലങ്ങളിൽ ഞങ്ങളും എങ്ങനെയായിരുന്നു എന്ന് എന്നാൽ മാത്രമേ നിങ്ങളൊക്കെ പാടുന്ന പോലെ മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട് പാത്രം പാടിയ പോലെ യഥാർത്ഥത്തിൽ മനുഷ്യനാവുക തന്നെ വേണം വെബ്ഡസ് സത്വമായിന്യൂസ്